നമസ്കാരം, എല്ലാവർക്കും ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ രേഖാറാണി. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ന്യൂട്രീഷ്യസ് ഹെൽത്തി റെസിപ്പിയോ ആയിട്ടാണ്. ഇത് പാഴ്സ്ലി കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പാഴ്സ്ലി അഥവാ കൊഴുപ്പ് ചീര അല്ലെങ്കിൽ ഉപ്പ് ചീര എന്നൊക്കെ അറിയപ്പെടും. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണുന്നതാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഇതിൽ പാഴ്സ്ലിയിൽ ഒമേഗ 3 വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇപ്പോൾ ഒമേഗ 3ക്ക് വേണ്ടിയിട്ട് ഫിഷസും പിന്നെ അതുപോലെ തന്നെ ഫിഷിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏറെ വളരെ ഗുണകരമാണ് ഈ പാഴ്സ്ലി ലീഫ് തന്നെ നമ്മൾ ചെയ്ത് കഴിച്ചാൽ. ഇത് നമുക്ക് റോയായിട്ടും കഴിക്കാം, അതുപോലെ തന്നെ സൂപ്പായിട്ടും പിന്നെ സാലഡ്സിലും കറിയായിട്ടും സാൻഡ്വിച്ചിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പാഴ്സ്ലി കൊണ്ടുള്ളൊരു നാടൻ തോരനാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശവും അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് പാഴ്സ്ലി കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാഴ്സ്ലി തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: പാഴ്സ്ലി 300 ഗ്രാം, ചെറിയ ഉള്ളി 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, റെഡ് ചില്ലി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം കുറച്ച്, വെളുത്തുള്ളി 2 ചെറിയ അല്ലി, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങ തിരുമിയത് 1 ചെറിയ കപ്പ്, ഉപ്പ് പാകത്തിന്, ഓയിൽ ഞാനിവിടെ റൈസ് ബ്രാൻ എടുത്തിരിക്കുന്നത് തവിട് കൊണ്ടുള്ള ഒരു ഓയിലാണിത്. ഇത് വളരെയധികം ഹെൽത്തിയാണ്, കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഈ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാഴ്സ്ലി എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ലീഫാണ്. ഇതിൽ 100 ഗ്രാം പാഴ്സ്ലിനിൽ 300 മുതൽ 400 മില്ലിഗ്രാം ഒമേഗ 3 ഫാറ്റി ആസിഡ് ലഭിക്കുന്നതാണ്. കൂടാതെ ഫൈബർ, വിറ്റാമിൻസ് എ ആൻഡ് സി, മിനറൽസ് എന്നിവയെല്ലാം ഉണ്ട്. പിന്നെ റിബോഫ്ലാവിൻ വിറ്റാമിൻസ്, അയൺ, മാഗ്നീസിയം, കാൽസ്യം, പൊട്ടാസ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. പാഴ്സ്ലിൽ ഉള്ള അയണും കോപ്പറും നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെല്ലിലെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായകരമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് ചിൽഡ്രൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് നല്ലതാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടി കിട്ടും. ഹെഡേക്ക്, മൈഗ്രെയിൻസ് എന്നിവയോട്ടുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ്. സ്ട്രോങ് ബോൺസ് ഉണ്ടാവും നമുക്ക് ഇത് കഴിച്ചാൽ. പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഇമ്മ്യൂണിറ്റി അളവും വർദ്ധിപ്പിക്കും ഇത് കഴിക്കുന്നതിൽ. പിന്നെ സ്കിന്നിൻ്റെ കണ്ടീഷൻസും വളരെ ഇത് കഴിക്കുന്നതിലുമ്പോൾ വളരെ സഹായകമാണ്. നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ളതാണ്, നമ്മളെല്ലാവരും പറിച്ച് കളയുക ചെയ്യുന്നത്. ഇനി അതൊന്നും കളയാതെ അതിനെ നമുക്ക് തന്നെ യൂസ് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം, എന്നിട്ട് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്കിതിന് തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ചവച്ച് വെച്ചേക്കുന്ന ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രാൻ ഓയിലാണ്, തവിട് കൊണ്ടുള്ള ഓയിൽ. നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്, കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഇതിലേക്ക്
എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് സോട്ടേ ചെയ്യണം. ഇതിൽ നമ്മുടെ ഈ ചെറിയ ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പാഴ്സ്ലി അതിലേക്കിടുക. ഒന്ന് ചെറിയൊരു പാഴ്സ്ലി അധികം വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് സോട്ടേ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല പോലെ പുരട്ടി വെച്ചേക്കുന്നില്ലേ അതും കൂടെ ഇടുക. അതിന് മുന്നേ തന്നെ പാഴ്സ്ലി ഇട്ടതിന് ശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഒരു ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല, ഇതിൽ പാഴ്സലിനിൽ തന്നെ വെള്ളം വരുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ ഒരു അടപ്പ് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വെച്ചൊന്ന് ആവിയിലൊന്ന് വേവിയെടുക്കുക. ആവി വരുന്നതിന് ശേഷം നല്ലോണം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കളയാനായിട്ട് ചെറു തീയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഇവിടെ ഇത് എളുപ്പത്തിൽ തന്നെ നമ്മുടെ പാഴ്സലി തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.